ഹായ്, അപ്പോൾ എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂഷ്വലായിട്ട് ചെയ്യാറുള്ള ഒരു ഹെന്നയുടെ വീഡിയോ ആണ്. അപ്പം ഇതിന് ഇൻട്രോ ഇട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ഇടുന്നത് അല്ലെങ്കിൽ ഹെന്ന ഇടുന്നത് മുടിക്ക് ജസ്റ്റ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിരുന്നു. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. മീൻസ് എന്താ, മുടിക്ക് നല്ല സ്ട്രോങ് നല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അറിയണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് ആ മുടി, നല്ല ചെമ്പനായിട്ടുള്ള മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനങ്ങനെ എന്താ ഹെന്ന ഇടാറുണ്ട്. അപ്പം അതിൽ അന്ന് ആ സമയത്ത് ഇട്ടിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇന്ന് ആഡ് ചെയ്തിട്ട് കാണിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഞാനെടുത്തിട്ടുള്ളത് നമ്മുടെ മൈലാഞ്ചി ഇല അരച്ചെടുത്തതാണ്. അപ്പം മൈലാഞ്ചി ഇല എടുക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തളിരില എടുക്കാണ്ട് ഇച്ചിരി മൂത്ത ഇല എടുക്കണം. അതിലാണ് കുറച്ചും കൂടെ നന്നായിട്ട് കളർ പിടിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ എല്ലാത്തിൻ്റെയും തളിരില എടുക്കുന്ന പോലെയല്ല, മൈലാഞ്ചി ഇലയുടെ എടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി മൂത്ത തന്നെയാണ് എടുക്കുക. കാരണം ഏറ്റവും കൂടുതൽ ഗുണങ്ങളൊക്കെ ഉള്ളത് ഇച്ചിരി മൂത്തയിലായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റായിട്ട് കിട്ടുന്ന ഏതെങ്കിലും മിക്സി ജാറ് അങ്ങനത്തെ മിക്സറൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ അരയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അമ്മിക്കല്ലില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാൻ അരച്ച് കുറച്ച് നേരം മാറ്റി വെച്ചു. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഇച്ചിരി വെള്ളം കൂടാറുണ്ടെങ്കിലും ഇപ്രാവശ്യം കുറച്ച് അധികം വെള്ളമായിട്ടുണ്ട്. അപ്പം അത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കുറച്ച് നേരം മൈൻഡ് കട്ടായിട്ടൊന്നും അവിടെ ഇരുന്നു. പിന്നെ വേറൊരു ടെക്നിക്ക് എനിക്ക് പിടി കിട്ടി. അപ്പോൾ ഞാനിനി ഇതിൻ്റെ കൂടെ അടിച്ചിട്ടുള്ളത് നമ്മുടെ ചായലിലെ ചായലയുടെ വെള്ളമാണ്. നല്ല കുറുക്കി എടുത്തിട്ടാണ്, അതായത് ഇപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് അതിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ സത്ത് മുഴുവൻ ഇങ്ങോട്ട് കിട്ടുമല്ലോ. ആ ഒരു രീതിക്ക് വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ എടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ മഞ്ഞയും കൂടി എടുക്കുന്നില്ല, കാരണം ഭയങ്കര സ്മെല്ലായിരിക്കും. അത് കാരണം കൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു ചെറുനാരങ്ങയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പണ്ടേ തൊട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യാറില്ല. അപ്പോൾ വെള്ളം കൂടിയ കാരണം കൊണ്ട് ഞാൻ എന്താ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോൺഫ്ലോറാണ് ആഡ് ചെയ്തത്. കോൺഫ്ലോറ് നമ്മുടെ മുടീനെ നല്ല സൂപ്പറാക്കി വയ്ക്കും. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യണ്ടേ, ഇത് പോകുമ്പോൾ കുഞ്ഞു പാത്രമല്ലേ, അപ്പോൾ അതിനകത്തേക്ക് നന്നായിട്ടിട്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിതെടുത്തിട്ട് ഈ വേറൊരു പാത്രത്തിലോട്ട് വെച്ചേക്കാണ്. ശരിക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് സത്തുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് കുറേ നേരം ഒരു 24 hours എങ്കിലും അത് വെയിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കതിനുള്ള ക്ഷമയും കിട്ടാറില്ല. പിന്നെ എനിക്കറിയില്ല അതെന്താ അങ്ങനെ പറയണേന്നുള്ള കാര്യം. നമ്മുടെ കറയൊക്കെ മുഴുവൻ അതിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയെന്ന് എനിക്കറിയില്ല. മൈലാഞ്ചി അരയ്ക്കും പോട്ടെ, ഹെന്ന പോടേണ്ട കാര്യമല്ല ഞാൻ പറയണത്. അപ്പം ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഉള്ള കൂട്ടങ്ങളൊക്കെ ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഒഴിക്കുന്നത് വെള്ളം തന്നെയാണല്ലോ, അതായത് ഈ എന്താ പറയുക ചായലവെള്ളവും അതുപോലെ തന്നെ ഈ നാരങ്ങയുടെ നീരായാലും ഒക്കെ ഉള്ളത് വെള്ളമാണല്ലോ. അപ്പോൾ കുറച്ചും കൂടെ വിചാരിച്ചാലും കുറച്ചും കൂടെ ഒന്ന് ജ്യൂസി ആയി. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മൈലാഞ്ചിയുടെ എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തലയിൽ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. പിന്നെ അമ്മയും പറഞ്ഞു അമ്മയുടെ തലമുടിയിൽ ഒന്ന് ഇടണമെന്ന്. ഞാൻ എപ്പോൾ ഇടുമ്പോഴും അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അമ്മയുടെ അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നരച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യം ഇടുമ്പോഴും അറ്റ്ലീസ്റ്റ് നല്ല ഡാർക്ക് ബ്രൗൺ എങ്കിലും ആവാറുണ്ട് ഇത്. പക്ഷേ ഇത്തിരി ചള്ള ഇലയാണ് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം നന്നായിട്ട് അങ്ങ് ചുവന്നില്ല. അപ്പോൾ ഞാനിതിലേക്ക് അവസാനം കോൺഫ്ലോർ ഇട്ടു. ഇട്ടിട്ട് എന്നാലും നല്ല അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക വെള്ളം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണ് ഞാൻ പറയുന്നത്, വെള്ളമില്ലാണ്ട് ഇപ്പം എല്ലാവരും അതിനെ ഹെന്ന പൗഡറാണ് വാങ്ങിയിടുന്നത്. പക്ഷേ കുറച്ചും കൂടെ നല്ല ഗുണങ്ങളൊക്കെ കിട്ടി. നമ്മുടെ മുടീനെ നന്നായിട്ട് സോഫ്റ്റാക്കി സ്മൂത്താക്കി മാനേജബിളാക്കി വെച്ച് എന്താ പറയുക ആ ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും മൈലാഞ്ചി ഇല തന്നെ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. പിന്നെ മുട്ടയുടെ വെള്ളം ചേർക്കുന്നത് എന്തിനാണെന്നൊക്കെ അറിയാമല്ലോ. അതിൽ ഹൈ റിച്ച് പ്രോട്ടീൻ ഉള്ളത് കാരണം കൊണ്ടാണ്. നമ്മുടെ മുടിക്ക് വേണ്ട എല്ലാവിധ പോഷകങ്ങളും അതിനകത്തുണ്ട്. അപ്പം നമുക്ക് ഈ പാക്ക് ഇടുമ്പോഴത്തേനും ഇത് മാത്രമായിട്ട് തന്നെ, അതായത് മുട്ടയുടെ വെള്ളം മാത്രം ഇട്ടിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ പാക്കിടുമ്പോൾ മഴക്കാലമൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊരു മൈഗ്രെയിനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിന് കൂടുതൽ വെക്കരുത്. എനിക്ക് ഈ പാക്ക് എപ്പോഴൊക്കെ ഇടുന്നു അപ്പോഴൊക്കെ നല്ല
രീതിയിൽ തലവേദന വരാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലത്തൊക്കെയാണ് ഞാൻ കൂടുതലും എന്താ പറയുക ഇങ്ങനത്തെ പാക്കുകൾ ഇടാറ്. വേറെ ഒന്നുമല്ല, മൈലാഞ്ചി എപ്പോഴാണ് മുളച്ച് നന്നായിട്ട് തളിർത്ത് വരണത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനെപ്പോഴും ഇടാറ് ഈ സമയത്താണ്. അപ്പോൾ മേൽപ്പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ തണുപ്പ് സീസണിൽ ഇങ്ങനത്തെ പാക്കുകളൊന്നും അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ഉലുവ പാക്ക് അതുപോലെ കുറച്ച് സമയം നമ്മുടെ തലമുടിക്ക് അപ്ലൈ ചെയ്ത് വെക്കേണ്ട രീതിയിലുള്ള ഏത് മാസ്ക് ആയാലും തലവേദന കോൾഡ് പറ്റാത്തവർ അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് ആ പാക്ക് മാറ്റി വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പാക്ക് ഇടാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഞാൻ ഇത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇട്ടു. ശരിക്കും 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് വാഷ് ചെയ്ത് കളഞ്ഞത്. നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ പണികളുടെ ഇടയിൽ പെട്ടപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് തല വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇൻട്രോ കൊടുത്തിരിക്കുന്നത് ഈ ഹെന്ന പാക്ക് ഇട്ടതിന് ശേഷമുള്ളതാണ്. അപ്പോൾ എൻ്റെ മുടി അത്യാവശ്യം ഒരു നല്ല രീതിയിലൊരു കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ ഈ പാക്ക് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഞാൻ ചെയ്യുന്നതാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല. ഇത്രയൊക്കെ തന്നെ മതി. നമ്മുടെ ഒരു പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുടിക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ആഡ് ചെയ്തിട്ട് ഇനി അതിലത്തെ ഏതാണ് നമുക്ക് പറ്റാത്തതെന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇത് ഈ പാക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. നിങ്ങൾ മാസത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം മാത്രം വേണമെങ്കിൽ മാസ്ക് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.